നമസ്കാരം. ജയലക്ഷ്മിയാണ്. നമുക്കിന്ന് ചിറ്റരത്തെ പരിചയപ്പെടാം. സിഞ്ചിബറേസി കുടുംബത്തിൽപ്പെട്ട ചിറ്റരത്തയുടെ ശാസ്ത്രനാമം ആൽപ്പിനിയ കാൽക്കറേറ്റ എന്നാണ്. എല്ലാ വിധത്തിലുള്ള വാദവ്യാധികൾക്കും ഒരു ഉത്തമ ഔഷധമാണ് ചിറ്റരത്ത. ചതുപ്പ് സ്ഥലങ്ങളിൽ ഇത് നന്നായി വളരുന്നു. ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. ആമദോഷം ഇല്ലാതാക്കുന്നു. കഫ വാദരോഗങ്ങൾ ശമിപ്പിക്കും. വാദസംബന്ധിയായ എല്ലാ വേദനകളെയും അകറ്റും. ഇതിൻ്റെ ഉപയോഗം ശ്വാസം, കാസം, വിഷരോഗങ്ങൾ എന്നിവ ശമിപ്പിക്കും. ചിറ്റരത്തയുടെ പ്രകന്ധം, അതായത് ഇഞ്ചി പോലിരിക്കുന്ന ഭാഗം ശുദ്ധി ചെയ്ത് ഗുൽഗുലുല ഇവ ഓരോ ഭാഗം എടുത്ത് നല്ലതുപോലെ അരച്ച് യോജിപ്പിച്ച് ഓരോ ഗ്രാം തൂക്കമുള്ള ഗുളികകളാക്കി രണ്ട് ഗുളിക വീതം രാവിലെയും വൈകിട്ടും പതിവായി കഴിച്ചാൽ ആമവാദം, സന്ധിഗതവാദം മുതലായ രോഗങ്ങൾ ശമിക്കുന്നതാണ്. കുളി കഴിഞ്ഞ് ഒരു നുള്ള രാസനാഥിപ്പൊടി മൂർധാവിൽ തിരുമുന്നത് മലയാളികളുടെ പഴമയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇതുവഴി ഒട്ടേറെ രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ കഴിയും. പക്ഷേ അത് പലപ്പോഴും മലയാളികൾ ഓർക്കാറില്ല. ഓ, അമ്മയുടെ നിർബന്ധത്തിന് അല്ലെങ്കിൽ അമ്മൂമ്മയുടെ നിർബന്ധത്തിന് നിരകെ തൊടുന്നു തിരുകുന്നു എന്നല്ലാണ്ട് അതിനപ്പുറത്ത് അതിൻ്റെ ഔഷധ വീര്യത്തെപ്പറ്റി അവരാരും ചിന്തിക്കാറേ ഇല്ല. ചിറ്റരത്ത, കൊട്ടം, വയമ്പ്, ദേവദാരം, അമൃത്, അമുക്കുരം, പിന്നെ ദശമൂലങ്ങൾ, ഇവയെല്ലാം അടങ്ങിയതാണ് രാസനാഥി ചൂർണം. ഒരു രോഗത്തിനുള്ള ഔഷധം എന്നതിൽ ഉപരി ഒരു രോഗപ്രതിരോധശേഷി പ്രധാനം ചെയ്യുന്ന ഔഷധക്കൂട്ടുകൂടിയാണ് രാസനാഥിപ്പൊടി എന്നത്. കുട്ടികൾക്കുണ്ടാകുന്ന എല്ലാത്തരം ചുമയ്ക്കും കഫക്കെട്ടിനും രാസനാഥി ചൂർണം 4 dg വീതം എടുത്ത് തേനിൽ ചലച്ച് ദിവസം 3 നേരം വീതം കൊടുത്താൽ അവയ്ക്ക് ശമനം ഉണ്ടാകുന്നതാണ്. കുളിച്ചാൽ ഉടൻ തലയിൽ നീർക്കെട്ടുണ്ടാവുകയും അതിനെ തുടർന്ന് ജലദോഷം, പനി എന്നീ അസുഖങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ അല്പം രാസനാഥിപ്പൊടി കുളി കഴിഞ്ഞാൽ ഉടൻ നെറുകൽ തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നീരിറക്കം മൂലമുണ്ടാകുന്ന എല്ലാത്തരം അസ്വസ്ഥതകൾക്കും രാസനാഥിപ്പൊടി ഒരു നല്ല ആശ്വാസമാണ്. അതുപോലെ നമുക്ക് വേദന ഉള്ള ഭാഗങ്ങളിൽ രാസനാഥിപ്പൊടി നാരങ്ങാനീരിൽ ചാലിച്ച് പൂച്ചിടുന്നതും ആ വേദനകൾ ഇല്ലാതാക്കുവാൻ നല്ലതാണ്. വാദസംബന്ധമായിട്ടല്ല, അല്ലാതെയുള്ള ഏതുതരം വേദനകൾക്കും അത് ഉപകാരപ്രദമാണ്. ഡോക്ടർ എസ് നേശമണിയുടെ ഔഷധ സസ്യങ്ങൾ എന്ന ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശിക്കുന്നു. നന്ദി.